നമസ്കാരം. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPM ആണ്. 1 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചാലൊന്നും സത്യം സത്യമല്ലാതാകുന്നില്ല. CPMനെ നഷ്ടപരിഹാര തുക എന്ന വാളുകാട്ടി പേടിപ്പിക്കേണ്ട എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. കോടതി വിധിയെയും റിമാൻഡ് റിപ്പോർട്ടിനെയും അടിസ്ഥാനമാക്കി പറഞ്ഞത് തിരിച്ചെടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. വ്യാജ മെഡിക്കൽ രേഖാ പരാമർശത്തിൽ രാഹുൽ മങ്കുട്ടത്തിനോട് മാപ്പ് പറയില്ലെന്ന് തുറന്നടിച്ചിരിക്കുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോടതി വിധി ഉദ്ധരിച്ചാണ് പ്രസ്താവന താൻ നടത്തിയതെന്നും MV ഗോവിന്ദൻ വിശദീകരിക്കുന്നു. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു രാഹുൽ മങ്കുട്ടത്തിൽ തനിക്ക് നോട്ടീസ് അയച്ചത്. രാഹുൽ മങ്കുട്ടത്തിൻ്റെ വക്കീൽ നോട്ടീസിനെ നിയമപരമായി തന്നെ നേടാനാണ് CPM തീരുമാനം. മറുപടി നൽകണ്ട എന്നും തീരുമാനിച്ചിട്ടുണ്ട്. MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ മാപ്പ് പറയണം എന്നായിരുന്നു രാഹുൽ മങ്കുട്ടത്തിൻ്റെ നോട്ടീസിലെ ആവശ്യം. രാഹുൽ മങ്കുട്ടത്തിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യമാണെന്നും കോടതി വിധി ഉദ്ധരിച്ചാണ് താനത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞതെന്നും MV ഗോവിന്ദൻ വിശദീകരിക്കുന്നു. രാഹുൽ മങ്കുട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ ചില കടുത്ത പരാമർശങ്ങൾ വന്നത്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം രാഹുലിൻ്റെ ജാമ്യഹർജി തള്ളിയതോടെ രാഹുൽ ജില്ലാ ജയിലിൽ റിമാൻഡിലായി. സെക്രട്ടറിന് മുന്നിലെ അക്രമ സംഭവത്തിന് ശേഷം ചികിത്സയിൽ കഴിഞ്ഞ സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ രേഖകൾ രാഹുൽ ജാമ്യം നൽകാനായി കോടതിയിൽ അന്ന് ഹാജരാക്കിയിരുന്നു. ഡിസ്ചാർജ് രേഖകളിൽ നിന്നും കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നായിരുന്നു കോടതി കണ്ടെത്തിയത്. ആശുപത്രിയുടെ പേരോ സീലോ ഡിസ്ചാർജ് രേഖകളിൽ ഇല്ലായിരുന്നു. ആരോഗ്യസ്ഥിതി മെച്ചമാണെന്ന് മാത്രമായിരുന്നു ആ രേഖകളിൽ ഉണ്ടായിരുന്നത്. ഇതെങ്ങനെയാണ് ഒരു ഔദ്യോഗിക രേഖയെ സ്വീകരിക്കുകയെന്ന് കോടതി തുറന്നു ചോദിച്ചു. ഇതോടെയാണ് ആ രേഖകളിൽ വാസ്തവമില്ലെന്ന് കണ്ട് കോടതി അവ തള്ളിയത്. എന്നിട്ട് രാഹുലിന് വിശദമായൊരു ആരോഗ്യ പരിശോധന നടത്തണമെന്ന് കോടതി നിർദ്ദേശം നൽകി. രാഹുലിന് പ്രത്യേകിച്ച് അസുഖമോ മുറിവുകളോ ഇല്ലെന്ന് ജനറൽ ആശുപത്രിയിൽ രണ്ടാമത് നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയിലേക്ക് നടത്തിയ മാർച്ചിനിടെ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ് ഉണ്ടായതെന്ന് കോടതി നിരീക്ഷിച്ചു. പോലീസിനെ രാഹുലിൻ്റെ നേതൃത്വത്തിൽ വടികളും കല്ലുകളുമൊക്കെ ഉപയോഗിച്ച് ആക്രമിച്ചു, പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങിയ പോലീസിൻ്റെ റിപ്പോർട്ട് കൂടി കോടതി ശരിവച്ചു. രാഹുലിന് അക്രമ സംഭവങ്ങളിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ജാമ്യം നിഷേധിച്ച് ഉത്തരവിട്ടത്. പിന്നീട് വീണ്ടും ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി പക്ഷേ അത് പരിഗണിക്കുന്നത് പോലും നീട്ടിവെച്ചു. രാഹുൽ ഇപ്പോൾ ജയിലിലാണ്. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റിനെതിരെ CPM ശക്തമായി രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് സ്വാഭാവിക നടപടി മാത്രമാണെന്ന്, കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന്. രാഹുലിനെ ഹീറോ ആക്കിയത് മാധ്യമങ്ങൾ തന്നെയാണ്. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയാൽ ജാമ്യം കിട്ടില്ല എന്നും ഉറപ്പാണ്. കേസ് അതിൻ്റെതായ രീതിയിൽ ഇനിയും മുന്നോട്ട് പോകും. അക്രമത്തിന് ആഹ്വാനം ചെയ്ത പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഇവിടെ ഒന്നാം പ്രതിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമായി പറഞ്ഞിരുന്നു. ഇതിനൊക്കെതിരെയാണ് രാഹുൽ ഒരു വാർത്താസമ്മേളനം വിളിച്ച് 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതും പിന്നീട് ആ വാർത്താസമ്മേളനത്തിന് ശേഷം രാഹുൽ റിമാൻഡിലേക്ക് പോയതും. എന്തായാലും രാഹുലിൻ്റെ ആ റിമാൻഡ് കാലാവധി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അടുത്ത 17-ലേക്ക് കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. വ്യാജരേഖ ചമച്ചു എന്ന കേസിൽ രാഹുലിനെതിരെ പുതിയൊരു കേസ് കോടതിയിലെടുക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.